നമസ്കാരം. ഇറാഖിലെ പ്രശ്നങ്ങൾ ഗൾഫ് നാടുകളിലെ പ്രവാസികളെ എത്രത്തോളം ബാധിക്കുന്നു? റാസൽ ഖൈമയിൽ പാലക്കാട് സ്വദേശിയുടെ വീട്ടിലെ മെഹഫിൽ സംഗമം. ഈ വാർത്തകളെല്ലാമായുള്ള ഈ ആഴ്ചത്തെ ഗൾഫ് സ്വീക്കിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ശക്തമായ ഭരണ സംവിധാനങ്ങളുള്ള GCC രാജ്യങ്ങൾ പൂർണ്ണ സുരക്ഷിതരാണെങ്കിലും ഇറാഖിലെ സംഭവ വികാസങ്ങൾ തങ്ങളെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് മിക്ക പ്രവാസികളും. ഇന്ത്യയിൽ നിന്നുള്ള 40 തൊഴിലാളികളെ ഇറാഖിൽ തട്ടിക്കൊണ്ടുപോയി എന്ന ഏറ്റവും ഒടുവിലത്തെ വാർത്തയാണ് ആശങ്കകൾക്ക് അടിസ്ഥാനം. ശക്തമായ ഭരണ സംവിധാനമുള്ള GCC രാജ്യങ്ങളിൽ പൂർണ്ണ സുരക്ഷിതരാണെങ്കിലും കുവൈത്തിലുണ്ടായ യുദ്ധകാല സാഹചര്യം പോലെയാകുമോ എന്നതാണ് പ്രവാസികളുടെ ഭയം. തൊഴിൽ മേഖലയിൽ ഏതെങ്കിലും വിധത്തിൽ തിരിച്ചടി നേരിടുമോ എന്നതാണ് ഈ മേഖലയിൽ പൊതുവെയുള്ള പ്രധാനപ്പെട്ട ആശങ്ക. യമനും ഈജിപ്തും സിറിയയുമെല്ലാം കലാപഭൂമിയായതിനു പിന്നാലെ ഇറാഖിലും പോരാട്ടം കനക്കുന്നത് ഗൾഫിലെ ഏറ്റവും വലിയ പ്രവാസി സമൂഹമായ ഇന്ത്യക്കാരെയാണ് കൂടുതൽ അസ്വസ്ഥമാക്കുന്നത്. ഇറാഖിലും നിർമ്മാണ മേഖലയിലും ചികിത്സാരംഗത്തും ഒട്ടേറെ ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ട്. നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്താറായിട്ടില്ലെങ്കിലും ഇന്ത്യക്കാരുടെ സുരക്ഷയ്ക്കായി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മാധ്യമപ്രവർത്തകൻ PP മാത്യു പറയുന്നു. പുതിയ ഗവൺമെന്റ് പ്രവർത്തന രീതിയെ കുറിച്ച് നമുക്കൊരു വ്യക്തമായ വിലയിരുത്തലിനുള്ള ഒരു സമയമായിട്ടില്ല. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ളവരുടെ കാര്യം തന്നെ, ഉദാഹരണത്തിന് മുഖ്യമന്ത്രി സുഷമ സ്വരാജുമായി സംസാരിക്കുകയും അവർ ഉറപ്പ് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നയതന്ത്ര കാര്യാലയങ്ങളെക്കുറിച്ച് പൊതുവെ ലോകത്തെവിടെയുമുള്ളൊരു പരാതി നമ്മുടെ പൗരന്മാരെക്കുറിച്ച് വേണ്ടത്ര ഒരു കാര്യഗൗരവത്തോടുകൂടി അവർ നീങ്ങുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ഇറാഖിൽ എങ്ങനെയാണ് അവർ പ്രവർത്തിക്കുക എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ്. പക്ഷേ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഒന്നാമത്തെ പ്രയോറിറ്റി നമ്മുടെ ആളുകളുടെ സുരക്ഷ, അവരെ അവിടെ നിന്ന് ഒഴിപ്പിച്ചു കൊണ്ടുവരേണ്ട ഒരു കാര്യം തന്നെയാണ്. ബൈജിയയിലെ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെയുണ്ടായ ആക്രമണം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തുന്നത്. അധിനിവേശ കാലത്ത് കുവൈത്തിൽ ഇറാഖ് ചെയ്തതുപോലെ എണ്ണപ്പാടങ്ങൾക്കും സംഭരണികൾക്കും ഭീകരർ തീയിടുമോ എന്ന ആശങ്കയും ശക്തമാണ്. എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ ഭീകരർ ആക്രമണം നടത്തിയതാണ് ഇത്തരമൊരു ചിന്തയ്ക്ക് കാരണം. ഇറാഖിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. എണ്ണയുടെ ദൗർബല്യം വില കുതിച്ചു വരാൻ ഇടയാക്കുമെന്നും അത് എല്ലാ മേഖലകളിലും പ്രതിഫലിക്കുമെന്നും രാജ്യങ്ങളും ഭയക്കുന്നു. ഗൾഫ് രാജ്യങ്ങൾക്ക് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല ഇപ്പോഴത്തെ നിലയ്ക്ക്. ഒരു കാര്യത്തിൽ മാത്രമേ, ഇപ്പോൾ ഒരുപക്ഷെ വിപണനം, ഉൽപ്പന്നങ്ങളുടെ വിപണനം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ഒരു പ്രശ്നങ്ങളുണ്ടാവാം. അത് പ്രത്യേകിച്ച് യുദ്ധം നീണ്ടുപോവുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഒരു പ്രത്യാഘാതം ഉണ്ടാകാം. പിന്നെ ഒരു അഭയാർത്ഥി പ്രവാഹം ഉണ്ടായിക്കൂടായില്ല. പക്ഷേ സാധാരണഗതിയിൽ അഭയാർത്ഥികളെ അങ്ങനെ അഭയാർത്ഥികളായിട്ട് സ്വീകരിക്കുന്ന ഒരു രീതി ഗൾഫ് രാജ്യങ്ങളിലില്ല. ഇപ്പോൾ സിറിയയിൽ നിന്ന് കുറേ ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കറിയാം, അവർ പണം നിക്ഷേപിച്ച് ഇവിടെ ബിസിനസ് ചെയ്യാൻ കഴിയുന്നവരും അല്ലെങ്കിൽ ഇവിടെ കുടുംബ ബന്ധങ്ങളുള്ളവരും അങ്ങനെയുള്ള ആളുകളാണ്. അപ്പോൾ അവരെ അഭയാർത്ഥികളായിട്ട് നമ്മൾ കണക്കാക്കിയിട്ട് കാര്യമില്ല. അങ്ങനെയുള്ളവർ വരുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഒരു ഇൻവെസ്റ്റ്മെൻ്റൊക്കെ വരുമ്പോൾ അത് ഈ രാജ്യങ്ങൾക്ക് പ്രയോജനമാണ്. ISIS ഭീകരരുടെ ശക്തമായ സാന്നിധ്യമുള്ള മൊസൂളിൽ നിന്നാണ് ഇന്ത്യൻ തൊഴിലാളികളെ തട്ടിക്കൊണ്ടുപോയതെന്നതും ആശങ്കയുണർത്തുന്നു. ഇന്ത്യക്കാരോട് രാഷ്ട്രീയമായോ മറ്റേതെങ്കിലും തരത്തിലോ എതിർപ്പില്ലാത്തതിനാൽ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെങ്കിലും ഇവരെ ആരാണ് തട്ടിക്കൊണ്ടുപോയതെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല. സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറുന്നതിനിടെ ഇന്ത്യക്കാരെ തട്ടിക്കൊണ്ടുപോയതാകാമെന്നതാണ് രാജ്യാന്തര ഏജൻസികളുടെ റിപ്പോർട്ട്. മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ നഴ്സുമാരും ഇറാഖിലെ വിവിധ ആശുപത്രികളിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇന്ത്യക്കാരുടെ സുരക്ഷയ്ക്കായി വേണ്ടതെല്ലാം ചെയ്യുമെന്ന് നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാൻ MA യൂസഫ് അലി ഉറപ്പ് നൽകി. ഞാനും എൻ്റെ സോഴ്സിൽ ഇറാഖിലെ എൻ്റെ ഓഫീസുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ ആൾക്കാർക്ക് എന്താവിധ സഹായ സഹകരണങ്ങൾ ചെയ്യുകയാണ്. അപകടകരമായ രീതിയിലല്ലെങ്കിൽ തന്നെ നമ്മൾ ആൾക്കാരെ നമ്മുടെ രാജ്യത്തിലേക്ക് ഈ സാഹചര്യത്തിൽ കൊണ്ടുപോകാനുള്ള എല്ലാ പരിശ്രമത്തിലും ഞാനും ഭാഗമാക്കുകയാണ്. മുഖ്യമന്ത്രിയുമായിട്ട് ഇന്നലെ സംസാരിച്ചു. ആളുകൾ കൂട്ടത്തോടെ താമസ കേന്ദ്രങ്ങൾ ഉപേക്ഷിച്ചു പോകുന്നതായാണ് റിപ്പോർട്ടുകൾ. എന്നാൽ സുരക്ഷിത കേന്ദ്രങ്ങൾ എവിടെയാണെന്ന കാര്യത്തിൽ ആർക്കും ധാരണയില്ല. സ്ത്രീകളും കുട്ടികളുമാണ് ഏറെ ബുദ്ധിമുട്ടുന്നത്. പല മേഖലകളിലും ഭക്ഷണ ദൗർബല്യം അനുഭവപ്പെടുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ട്. അമേരിക്കയുടെ ശക്തമായ ഇടപെടലോടെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാകുമെന്നാണ് മധ്യപൂർവ്വ ദേശത്തെ രാഷ്ട്രീയ നിരീക്ഷകരുടെ പ്രതീക്ഷ. ഇറാന്റെ ശക്തമായ നിലപാടും ആശാവഹമാണ്.
നജാദിന് ശേഷം റുഹാനി അധികാരത്തിലെത്തിയതോടെ ഇറാന്റെ നിലപാടുകളിൽ ഉണ്ടായ മാറ്റം ഏറെ പ്രതീക്ഷയോടെയാണ് അമേരിക്ക ഉൾപ്പെടെ രാജ്യങ്ങൾ കാണുന്നതും. ഇറാനിലെ വിപ്ലവം ഉണ്ടായ 1979 ശേഷം, പിന്നീട് അമേരിക്കൻ എംബസിയുടെ കയ്യേറ്റവും ഉണ്ടായ ശേഷമുള്ള ഇത്രയും വർഷങ്ങൾ യാതൊരു ബന്ധവും ഇല്ലാത്ത അവസ്ഥയിലാണ് ഇറാനും അമേരിക്കയും നടന്നത്. ഗ്രേറ്റ് സൈറ്റൻ എന്നാണ് ഇറാൻ അമേരിക്കയെ വിളിക്കുന്നത്. ആ ഒരു ഒരു അവസ്ഥ മാറിയിട്ട് ഇപ്പോൾ ഒരു ഒത്തുതീർപ്പിന് തയ്യാറാണ്. ഞങ്ങൾ സംഘടിതമായി ഈ ഒരു ഒരു പുതിയ ശത്രുവിനെ നേരിടാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ ആ രാഷ്ട്രീയമായി വരാൻ പോകുന്ന മാറ്റങ്ങൾ അമേരിക്കയെ സംബന്ധിച്ച് ഗൾഫിൽ അല്ലെങ്കിൽ മധ്യപൂർവ്വ ദേശത്ത് ഇറാനേക്കാൾ വലിയ മിത്രങ്ങൾ ഗൾഫിലെ ഗൾഫ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് സൗദി അറേബ്യ, UAE, അതുപോലെ കുവൈറ്റ്, ഇങ്ങനെയുള്ള എല്ലാ രാജ്യങ്ങളുമുണ്ട്. അത് ആ ഒരു ഒരു സഖ്യങ്ങളിൽ അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു സംഭവമായി അത് മാറാം. അതേസമയത്ത് ഒരു പക്ഷേ അതൊരു ഒരു മെച്ചപ്പെട്ട ബന്ധങ്ങളിലേക്ക് നയിക്കുന്നൊരു സംഭവമാകാം. അങ്ങനെ രാഷ്ട്രീയമായി ഒരുപാട് പ്രത്യാഘാതങ്ങളുണ്ട് ഇതിന്. അതേസമയം മധ്യപൂർവ്വ ദേശം കേന്ദ്രീകരിച്ച് പുതിയൊരു ശാക്തിക ചേരിക്കുള്ള ഗൂഢ നീക്കമായും ഈ നീക്കങ്ങളെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. മധ്യപൂർവ്വ ദേശത്തിൻ്റെ ഒരു രാഷ്ട്രീയ ബന്ധങ്ങളും അതേപോലെ ഈ അതിർത്തികളുമെല്ലാം പുനർനിർണയിക്കുന്ന ഒരു 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 ഭീഷണി ഉയർന്നു വരുന്ന രീതിയിലുള്ളൊരു പ്രശ്നമാണ് ഇപ്പോൾ ഇറാഖിലുള്ളത്. ഉദാഹരണത്തിന് ഈ ഇപ്പോൾ ഈ സുന്നി തീവ്രവാദികൾ ഐസിൽ എന്ന് പറയുന്നവർ, ഐസിലിനെ സംബന്ധിച്ച് അവരുടെ ഉദ്ദേശം ഇറാഖിൽ നിന്ന് സിറിയ, നോർത്ത് സിറിയ ഉൾപ്പെടെയുള്ള ഒരു ഭൂപ്രദേശം കട്ട് ചെയ്തെടുത്ത് അതൊരു ഒരു കാലിഫേറ്റായി ഒരു ഇസ്ലാമിക സ്റ്റേറ്റായിട്ട് സ്ഥാപിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് സ്ഥാപിച്ച് അവിടെ വളരെ തീവ്രമായ നിയമങ്ങൾ നടപ്പാക്കി ആ രീതിയിലുള്ള ഒരു മുന്നേറ്റം അവർ നടത്തുന്നു. ഇതുകൊണ്ട് വരുന്ന പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മധ്യപൂർവ്വദേശത്ത് ഒരുവിധം മിതത്വം പാലിച്ച് പാരമ്പര്യ ഇസ്ലാമിക നിയമങ്ങളും അതോടൊപ്പം ആധുനിക ജീവിതത്തിൻ്റെ പ്രത്യേകതകളും ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഈ ഭരണകൂടങ്ങൾക്കെല്ലാം ഇത് വലിയ പ്രശ്നങ്ങളുണ്ടാക്കുന്ന കാര്യമാണ്.